അടുത്ത് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അറിയാം, ഹൈറ്റ് എന്ന് പറയുന്നത് 75 mm ആണ് പിരമിഡിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ഇവിടെ എന്തായാലും 75 mm എടുത്ത് നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹൈറ്റും പിന്നെ ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന ലൈൻസും വെച്ചിട്ട് നമുക്കൊരു പിരമിഡ് ഇവിടെ വരയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓരോ കോർണറിന്നും പിന്നെ ഈ സെൻട്രൽ പോയിൻ്റ് ഓ എന്നും ലൈൻസ് പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. അതേപോലെ വി പിയിൽ 75 mm ഹൈറ്റ് ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ ഈ സെൻട്രൽ പോയിൻ്റ് ഓയിൽ നിന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ സെൻട്രൽ പോയിൻ്റ് പിരമിഡിൻ്റെ ടോപ്പ് പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. ഇതാണ് നമ്മുടെ പിരമിഡിൻ്റെ ടോപ്പ് പോയിൻ്റ്, അതിന് നമുക്ക് ഓ ഡാഷ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ വന്ന ഓരോ പോയിൻറ്റും ലൈനായിട്ട് വരച്ച് ഈ ഓ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ ലൈനും ഇതായിട്ട് ഇൻ്റർസെക്റ്റ് ആക്കി ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഇതിന് നെയിം കൊടുക്കാം. ഇത് 1 എന്ന് പറഞ്ഞ കോർണറിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് 1 എന്നും ഇത് 5 in 5 ഇത് 4 എന്ന് പ്രൊജക്റ്റ് ചെയ്ത ലൈനായതുകൊണ്ട് 4 ഇത് 3 3 അങ്ങനെ മാർക്ക് ചെയ്തു.